ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ പ്രഖ്യാപനം നടത്തി. കഴിഞ്ഞ 3 വർഷങ്ങളായി നടന്നുവരുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തിയത്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കരുണാകരൻ മാസ്റ്റർ, പഞ്ചായത്ത് സെക്രട്ടറി എ പി മുഹമ്മദ് ലുക്മാൻ, പഞ്ചായത്ത് അംഗങ്ങളായ സൈനുദ്ദീൻ കൊളത്തക്കര, കെ ആനന്ദകൃഷ്ണൻ, എം ഷീജ ബാബു, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പി ഗീത, ഹെൽത്ത് ഇൻസ്പെക്ടർ ഒ എം സുനു, ഹരിതകർമ്മസേന ടീം ലീഡർ സി ടി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 3 വർഷത്തോളമായി ഹരിതം സുന്ദരം ഓമശ്ശേരി എന്ന പേരിൽ പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. അജൈവ മാലിന്യ സംസ്കരണത്തിനായി കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ബേംസുമായി ചേർന്ന് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്ന് ഓരോ മാസവും സ്ഥാപനങ്ങളിൽ നിന്ന് ആവശ്യാനുസരണവും വാതിൽപ്പടി ശേഖരണം മാതൃകാപരമായി നടത്തിവരുന്നതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ഓമശ്ശേരിയിൽ എം സി എഫും 19 വാർഡുകളിലും പ്രധാന കേന്ദ്രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകളും തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ എല്ലാ വാർഡുകളിലും മിനി എം സി എഫുകളും ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. താഴെ ഓമശ്ശേരി കൊടുവള്ളി റോഡിൽ ശുചിമുറികളും ഫീഡിംഗ് റൂമുകളും ഉൾപ്പെടെ ആധുനിക സൗകര്യമുള്ള വഴിയോര വിശ്രമ കേന്ദ്രവും പ്രവർത്തനം ആരംഭിച്ചു. അജൈവ മാലിന്യ സംസ്കരണത്തിനായി 10% ഗുണഭോക്തൃ വിഹിതം ഈടാക്കി 1400 ബൊക്കാഷി ബക്കറ്റുകളും കമ്പോസ്റ്റ് പിറ്റുകളും വിതരണം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സോക്ക് പിറ്റ് കമ്പോസ്റ്റ് പിറ്റുകളും വ്യാപകമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെയും ഹരിതകർമ്മസേനയ്ക്ക് നൽകാത്തവർക്കെതിരെയും സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഓടകളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നവർക്കെതിരെയും ഹരിത നിയമലംഘനങ്ങൾക്കെതിരെയും പിഴ ഉൾപ്പെടെ കടുത്ത ശിക്ഷയാണ് പഞ്ചായത്ത് നൽകി വരുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.